മലയാള സിനിമാ ലോകത്തിന് വലിയ പ്രതീക്ഷകൾ നൽകിയ പ്രഖ്യാപനമായിരുന്നു മമ്മൂട്ടി നായകനാകുന്ന ചരിത്ര സിനിമ മാമാങ്കം. സിനിമയുടെ ഷൂട്ടിങ്ങുമായി അനുബന്ധിച്ചു വന്ന വാർത്തകൾ വലിയ ആവേശത്തോടെയാണ് ആളുകൾ ഏറ്റെടുത്തത്. മമ്മൂട്ടി ആരാധകർക്ക് മാത്രമല്ല കേരള ജനതയ്ക്ക് തന്നെ തിരുനാവായ മണപ്പുറത്തെ മാമാങ്ക കഥകൾ സിനിമയായി കാണാൻ വലിയ ഉത്സാഹമായിരുന്നു. സജീവ് പിള്ള എന്ന നവാഗത സംവിധായകന്റെ വർഷങ്ങളുടെ ഗവേഷണ ഫലമായാണ് മാമാങ്കം അണിയറയിൽ ഒരുങ്ങിയത്. വേണു കുന്നപ്പള്ളി നിർമ്മാതാവായ ചിത്രത്തിൽ മലയാളത്തിലെ ഉയർന്നുവരുന്ന ഒട്ടേറെ യുവതാരനിര അണിനിരക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അത്ര സ്വാഭാവികമല്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങളാണ് മാമാങ്കത്തിന്റെ അണിയറയിൽ പിന്നീട് അരങ്ങേറിയത്. യുവനടനായ ധ്രുവനെ ചിത്രത്തിൽ നിന്ന് നീക്കം ചെയ്തു എന്ന വാർത്തയാണ് ആദ്യം എത്തിയത്. ഒരു വർഷത്തോളം മാമാങ്കത്തിനായി കഠിനമായി വ്യായാമ മുറകളൊക്കെ അഭ്യസിച്ച് മറ്റൊരു ചിത്രവും ഏറ്റെടുക്കാതെ ധ്രുവൻ കാത്തിരിക്കുകയായിരുന്നു. ഷൂട്ടിംഗ് ആരംഭിച്ചതുമാണ് അപ്രതീക്ഷിതമായാണ് പുറത്താക്കൽ വാർത്ത എത്തിയതെന്ന് ധ്രുവൻ വ്യക്തമാക്കിയതിനു പിന്നാലെ തനിക്ക് ഇതിൽ അറിവില്ല എന്ന് സംവിധായകനും പറഞ്ഞു. ഇതോടെയാണ് ചിത്രത്തെ സംബന്ധിച്ച ആദ്യ വിവാദങ്ങൾ പുകഞ്ഞു തുടങ്ങിയത്. അതിനു പിന്നാലെ അണിയറ പ്രവർത്തകർ ഓരോരുത്തരായി പുറത്താക്കപ്പെട്ടു. ആർക്കും യാതൊരു വിശദീകരണവും ലഭിച്ചതുമില്ല. ഒടുവിൽ സംവിധായകൻ സജീവ് പിള്ളയെ തന്നെ പുറത്താക്കാൻ ശ്രമം നടന്നു. സജീവ് പിള്ളയെ നീക്കം ചെയ്ത് പത്മകുമാറിനെ സംവിധാനം ഏൽപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ. അതിനു പിന്നാലെയാണ് തന്നെ കായികമായി ഇല്ലാതാക്കാൻ നിർമ്മാതാവ് ശ്രമിച്ചതായി സജീവ് പിള്ള മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. ഈ സംഭവങ്ങൾ മലയാള സിനിമയ്ക്ക് തന്നെ നാണക്കേടാണെന്ന് പലരും പ്രതികരിച്ചു. പക്ഷേ ഇതിലെല്ലാം നിശബ്ദത പാലിക്കുകയാണ് നായകനായി വേഷമിടുന്ന സൂപ്പർ താരം മമ്മൂട്ടി. ഇത്രയധികം വിഷയങ്ങൾ ഒരു സിനിമയെ ചുറ്റിപ്പറ്റി ഉണ്ടായിട്ടും പ്രധാന നടൻ പ്രതികരിക്കാത്തതിൽ പലരും വിമർശനം ഉയർത്തുന്നുണ്ട്. പൊതുവെ സംവേദിയായ വിഷയത്തിൽ മമ്മൂട്ടി പ്രതികരിക്കാറില്ല, നിശബ്ദത പാലിക്കാറാണ് പതിവ്. മലയാള സിനിമയിലെ പല വലിയ പ്രശ്നങ്ങളിലും മമ്മൂട്ടി അഭിപ്രായം പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതുവരെ മലയാള സിനിമ അഭിമുഖീകരിക്കാത്ത പ്രതിസന്ധികളിലൂടെ താൻ മുഖ്യവേഷം ചെയ്യുന്ന സിനിമ കടന്നു പോകുമ്പോൾ ഈ നിശബ്ദത അനിവാര്യമല്ല എന്നാണ് പൊതു അഭിപ്രായം. ഇങ്ങനൊരു ചിത്രത്തിൽ താൻ അഭിനയിക്കുന്നില്ല എന്നോ അല്ലെങ്കിൽ എന്താണ് യഥാർത്ഥ പ്രശ്നമെന്ന് വെളിപ്പെടുത്താനോ മലയാളത്തിന്റെ മുഖമെന്ന നിലയിൽ മമ്മൂട്ടിയെങ്കിലും തയ്യാറാകണമെന്നാണ് ആരാധകരുടെയും പക്ഷം. എന്നാൽ ഇതുവരെ ഇതിനെക്കുറിച്ച് ഒരു വാക്കുപോലും സംസാരിക്കാൻ മമ്മൂട്ടി തയ്യാറായിട്ടില്ല. ചിത്രത്തിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട് ചിലർ തന്നെ ഭീഷണിപ്പെടുത്തുന്നുവെന്നാണ് സംവിധായകൻ മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകിയത്. നിർമ്മാതാക്കളുമായി അഭിപ്രായ വ്യത്യാസമുണ്ട്. അവർ തന്നെ ആക്രമിക്കാൻ ശ്രമം നടത്തും. തനിക്കും കുടുംബത്തിനും സംരക്ഷണം വേണമെന്നാവശ്യപ്പെട്ട് സജീവ് പിള്ള കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. വിദുരയിലെ തന്റെ താമസ പരിധിയിൽ ഒരു കൂട്ടം ആളുകൾ തന്നെ തേടിയെത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ സഹിതമാണ് സജീവിന്റെ പരാതി. അവർ സഞ്ചരിച്ച വാഹനം മാമാങ്കം നിർമ്മാതാവിന്റെ സുഹൃത്തിന്റേതാണ് എന്ന് കാണിച്ചാണ് ആരോപണം. 1999 മുതൽ ഈ ചിത്രത്തിനായി ഗവേഷണം നടത്തി വരികയാണ് സജീവ് പിള്ള. മാമാങ്കത്തിന്റെ നാടായ തിരുനാവായലും പെരിന്തൽമണയിലും താമസിക്കുകയും ചരിത്രകാരന്മാരുമായി സംവദിക്കുകയും ചെയ്തു. സ്ക്രിപ്റ്റ് 2010 രജിസ്റ്റർ ചെയ്തു. താപ്പാനയുടെ ചിത്രീകരണ വേളയിൽ ആദ്യമായി മമ്മൂട്ടിയെ കണ്ട് കഥ പറഞ്ഞു. ബാവൂട്ടിയുടെ നാമത്തിൽ എന്ന ചിത്രത്തിന് ശേഷം പൂർണ്ണ പിന്തുണയുമായി മമ്മൂട്ടിയും ഒപ്പമുണ്ടായിരുന്നു. ബിസിനസ്സുകാരനായ വേണു കുന്നപ്പള്ളി എന്ന നിർമ്മാതാവ് 40 കോടി മുതൽ മുടക്കിൽ ചിത്രം നിർമ്മിക്കാമെന്ന് ഉറപ്പു നൽകി. ഷൂട്ടിംഗ് തുടങ്ങി 2 ഷെഡ്യൂളുകൾ സജീവ് പിള്ള പൂർത്തിയാക്കിയെങ്കിലും ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തുടക്കമിട്ട 3rd ഷെഡ്യൂൾ മറ്റൊരു സംവിധായകനെ വെച്ച് ആരംഭിക്കുകയായിരുന്നു. തന്നെ ചിത്രത്തിൽ നിന്ന് ഒഴിവാക്കിയത് ചൂണ്ടിക്കാട്ടി നിർമ്മാതാവ് വേണു കുന്നപ്പള്ളി കത്തയച്ചിരുന്നുവെന്നും സജീവ് പറയുന്നു. ചിത്രത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ കായികമായി നേരിടുമെന്ന ഭീഷണി നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. വിദുരയിലെ വീട്ടിൽ January 28 രണ്ട് യുവാക്കളെ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടെന്നും അദ്ദേഹം പറയുന്നു. അതേസമയം സംവിധായകൻ എന്ന നിലയിൽ യാതൊരു പരിചയവുമില്ലാത്ത ഒരാളാണ് സജീവ് എന്നാണ് സംവിധായകന് നേരെ ഉയർന്ന പ്രധാന ആരോപണം. സംവിധായകന് നേരെ സെറ്റിൽ നിന്നും വ്യാപക പരാതികൾ ഉയർന്നതോടെയാണ് സജീവനെ മാറ്റാനും മറ്റൊരു സംവിധായകനെ കൊണ്ടുവരാനും നിർമ്മാതാക്കൾ തീരുമാനിച്ചതെന്നും അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. Subscribe for more videos. Subscribe now. Thank you.